കർത്താവിലേക്ക് സ്തുതിയായിരിക്കട്ടെ. ഹലോ കൂട്ടുകാരെ, ഏവരും കോവിഡിൻ്റെതായ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ നമ്മുടെ വീടുകളിൽ തന്നെ ആയിരിക്കുകയാണ്. തീർച്ചയായും പുതിയ പുതിയ മാനങ്ങൾ നമ്മൾ തേടിപ്പോകുന്നു. എല്ലാത്തിൻ്റെയും ഒരു പുതിയൊരു നോർമൽ ലൈഫിലേക്ക് നമ്മൾ വരികയാണ്, എ ന്യൂ നോർമൽ ലൈഫ്. അതേ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഓൺലൈനായിട്ട് വിശ്വാസ പരിശീലനം, നമ്മുടെ ജീവിതത്തിന് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള വിശ്വാസ പരിശീലനം ഓൺലൈനായിട്ട് വരുമ്പോൾ നമുക്ക് ഇത് ഏറ്റവും അനുഗ്രഹകരമായി തീരുവാൻ വേണ്ടി ദൈവം തമ്പുരാനോട് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ്സിന് ആരംഭം കുറിക്കാം. നമുക്ക് ഏവർക്കും അറിയാവുന്ന ഈശോ നമ്മളെ പഠിപ്പിച്ച സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന കൈകൾ വിരിച്ച് നമുക്ക് ആയിരിക്കുന്നിടത്ത് നിന്നുകൊണ്ട് ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ, എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ള കൂട്ടുകാരെ, നമ്മൾ 10-ാം ക്ലാസ്സിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. തീർച്ചയായും 9-ാം ക്ലാസ് വരെയുള്ള നമ്മുടെ പഠനങ്ങളെല്ലാം പൂർത്തീകരിച്ച് നമ്മൾ 10-ാം ക്ലാസ്സിൽ നമ്മുടെ ജീവിതത്തിലെ പരമപ്രധാനമായിട്ടുള്ള ആദ്യത്തെ ടേണിംഗ് പോയിന്റിലേക്ക് എത്തുന്നു. പല ടേണിംഗ് പോയിന്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ, അതിലെ ആദ്യത്തെ ടേണിംഗ് പോയിന്റാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ വിശ്വാസ പരിശീലന പാഠാവലിയിലെ 10-ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഏതാണ് നിങ്ങൾക്ക് അറിയാമോ? നമുക്ക് അതിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചോട്ടെ, 8-ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേരെന്താണെന്ന് ഓർക്കുന്നുണ്ടോ? 9-ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേരെന്താണെന്ന് ഓർക്കുന്നുണ്ടോ? ഇത് രണ്ടാണ് നിങ്ങളൊന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചേ. അതിനുശേഷം ഞാൻ 10-ലെ പേര് പറയാം. 8-ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് ഓർക്കുന്നുണ്ടോ എന്തായിരുന്നു എന്ന്? ഏതാണ്? ആ, വെരി ഗുഡ് മക്കളെ, ആരാധിക്കുന്ന സമൂഹം. അതെ, ആരാധിക്കുന്ന സമൂഹം. 9-ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കോ? ജീവിക്കുന്ന സമൂഹം. വെരി ഗുഡ്, ജീവിക്കുന്ന സമൂഹം. അപ്പം 10-ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കോ? നമുക്ക് നോക്കാം എന്താണെന്നല്ലേ. ആരാധിക്കുന്ന സമൂഹം, നമ്മൾ നേടിയെടുത്തതായ വിശ്വാസം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആരാധിക്കുവാൻ നമ്മുടെ 8-ാം ക്ലാസ്സിലെ പാഠാവലിയിലൂടെ നമ്മൾ പഠിച്ചു. നമ്മൾ നേടിയെടുത്തതായ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ജീവിക്കുവാൻ 9-ാം ക്ലാസ്സിലെ പാഠാവലി നമ്മളെ പഠിപ്പിച്ചു. 10-ാം ക്ലാസ്സിലെ പാഠാവലി നമ്മളെ പഠിപ്പിക്കുന്നതായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പ്രിയമുള്ള മക്കളെ, അത് പ്രഘോഷിക്കുന്ന സമൂഹമാവുക. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തെ, സുവിശേഷത്തെ പ്രഘോഷിക്കുന്ന സമൂഹമാവുക. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസത്തെ പ്രഘോഷിക്കുവാൻ, നമ്മുടെ സുവിശേഷത്തെ പ്രഘോഷിക്കുവാനുള്ള ആഹ്വാനമാണ് 10-ാം ക്ലാസ്സിലെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലെ 10-ാം ക്ലാസ്സിൻ്റെ വിശ്വാസ പരിശീലന പാഠാവലി നമ്മളോട് ആവശ്യപ്പെടുന്നത്. പ്രഘോഷിക്കുന്ന സമൂഹം. വളരെ മനോഹരമായ രീതിയിൽ നമ്മൾ ഇന്നേ വരെ ഈ 10-ാം ക്ലാസ് വരെ പഠിച്ചതായ എല്ലാ പാഠപുസ്തകങ്ങളുടെയും ചിത്രങ്ങൾ ഇതിൻ്റെ പുറകിൽ നൽകിയിട്ടുമുണ്ട്. തീർച്ചയായും ഇതും വളരെയധികം അർത്ഥവത്തായ കാര്യങ്ങളാണ്. ഈ 10-ാം ക്ലാസ്സിൻ്റെ ഈ ഒരു കണ്ടൻറ്റുകളിലൂടെ നമ്മൾ കാണുമ്പോൾ, അല്ലെ, ഇതിലൂടെ നമ്മൾ പേജുകൾ മറിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു, 4 ഭാഗങ്ങളിലൂടെയാണ് ഈ ടെക്സ്റ്റ് ബുക്ക് നമ്മളോട് സംസാരിക്കുന്നത്. പ്രധാനമായിട്ട് 4 ഭാഗങ്ങളിൽ ഒന്നാമത്തെ കാര്യം, ഒന്നാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ ബൈബിളിനെ കുറിച്ച് പറഞ്ഞു തരുന്നു. രണ്ടാമത്തെ ഭാഗത്തിൽ വളരെ പ്രത്യേകമായിട്ട് ആരാധനാക്രമത്തെക്കുറിച്ച്, സവിശേഷമായി വിശുദ്ധ കുർബാനയെക്കുറിച്ച് ആധികാരികമായി നമ്മളോട് പഠിപ്പിച്ചു തരുന്നു. മൂന്നാമത്തെ ഘട്ടത്തിൽ വിശ്വാസം ജീവിച്ചതായ വ്യക്തികളിലൂടെ, സഭാ ചരിത്രത്തിലൂടെ 3-ാം ഘട്ടത്തിൽ നമ്മൾ കാണുന്നു. 4-ാം ഘട്ടത്തിൽ ഈ വിശ്വാസത്തെ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ അതിൻ്റെ പരിപൂർണതയിൽ ആഘോഷിക്കുവാൻ വേണ്ടി അതിനു വേണ്ടതായ പിൻബലം നൽകുന്നതായ ചാപ്റ്റേഴ്സാണ് 4-ാം ഘട്ടത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത്. വളരെയധികം മനോഹരമായ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന പാഠാവലിയാണ് 10-ാം ക്ലാസ്സിലെ പാഠാവലി, പ്രഘോഷിക്കുന്ന സമൂഹം. പ്രഘോഷിക്കുന്ന സമൂഹം, 10-ാം ക്ലാസ്സിലെ പാഠാവലി. നമ്മൾ അതിനെ ആദ്യത്തെ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. പ്രിയമുള്ളവരെ, ആദ്യത്തെ 4 ചാപ്റ്ററുകൾ വിശുദ്ധ ബൈബിൾ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസപരമായ ജീവിതത്തിൻ്റെ കാതലായിട്ടുള്ള 4 കാര്യങ്ങളാണ് പഠിപ്പിച്ചു തരുന്നത്. 1-ാമത്തെ ചാപ്റ്ററിൽ വിശുദ്ധ ബൈബിളിനെ കുറിച്ച് നമ്മൾ കാണുന്നു.
രണ്ടാമത്തെ ചാപ്റ്ററിൽ വളരെ സവിശേഷമായി പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് കാണുന്നു. മൂന്നാമത്തെ ചാപ്റ്ററിൽ യേശു ക്രിസ്തുവിനെ കാണുന്നു. അതോടൊപ്പം തന്നെ നാലാമത്തെ ചാപ്റ്ററിൽ വളരെ സവിശേഷമായിട്ട് നമ്മൾ കാണുന്നതാണ് പരിശുദ്ധ കന്യകമറിയത്തെക്കുറിച്ച്. ഒരിക്കൽ കൂടി പറയുന്നു, വിശുദ്ധ ബൈബിളിനെക്കുറിച്ച്, പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച്, യേശു ക്രിസ്തുവിനെക്കുറിച്ച്, പരിശുദ്ധ കന്യകമറിയത്തെക്കുറിച്ചുള്ള ആധികാരികമായ പഠനത്തിനുള്ള ഒരുക്കങ്ങൾ നൽകുന്ന രീതിയിലുള്ള വിശ്വാസ പരിശീലന പ്രക്രിയയാണ് ആദ്യത്തെ നാല് ചാപ്റ്ററുകളിലൂടെ പത്താം ക്ലാസ്സിലെ പാഠാവലി നൽകുന്നത്. പാഠമൊന്ന്, വിശുദ്ധ ബൈബിൾ. തീർച്ചയായും പ്രിയമുള്ള മക്കളെ, ഈ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ചിന്തിക്കാം, നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ചിന്തിക്കാം. ബൈബിൾ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതായ കാര്യമാണ് എന്ന് നമുക്കൊന്ന് സ്വയം ചിന്തിച്ച് മനസ്സിലാക്കാം. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ബൈബിൾ തുറക്കാത്ത ഒരു ദിവസമെങ്കിലും ഉണ്ടോ? ഇല്ല എന്നായിരിക്കണം ഉത്തരം. അതേ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നുള്ളൂ. കാരണം നമ്മുടെ ജീവിതത്തിൽ ക്രിസ്ത്യാനികളായ, യേശു ക്രിസ്തുവിൻ്റെ പിൻഗാമികളായ ക്രിസ്ത്യാനികളായ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തതായ ഒരു വസ്തുതയാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. ക്രൈസ്തവ വിശ്വാസവും ബൈബിളും തമ്മിൽ അഭേദ്യമായ ബന്ധം, അഭേദ്യമായ രീതിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവിടെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ക്രൈസ്തവ വിശ്വാസത്തെ അതിൻ്റെ യഥാർത്ഥമായ രീതിയിൽ മനസ്സിലാക്കണമെങ്കിൽ വിശുദ്ധ ബൈബിളിനെ കുറിച്ചുള്ള അറിവ് നിർബന്ധമായും ഉണ്ടായിരിക്കണം. വിശുദ്ധ ബൈബിളിനെ കുറിച്ച് അറിയാതെ ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ച് നമുക്ക് പറയാനായിട്ടോ പഠിപ്പിക്കാനായിട്ടോ സാധിക്കുകയില്ല. അതിനെ പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിളിനെ കുറിച്ചുള്ള അറിവ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ കാതലായ കാര്യമാണ്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായി മൂന്ന് രീതിയിലാണ് ഈ ഒരു ചാപ്റ്റർ പ്രോഗ്രസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ഘട്ടത്തിൽ നമ്മൾ കാണുന്നത് വിശുദ്ധ ബൈബിളും വെളിപ്പാടും. രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മൾ കാണുന്നത് വിശുദ്ധ ബൈബിളും സഭയും. മൂന്നാമത്തെ ഘട്ടത്തിൽ നമ്മൾ കാണുന്നത് വിശുദ്ധ ബൈബിളും ശാസ്ത്രവും. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഒന്നാമത്തെ ഘട്ടത്തിൽ വിശുദ്ധ ബൈബിളും വെളിപ്പാടും, രണ്ടാമത്തെ ഘട്ടത്തിൽ വിശുദ്ധ ബൈബിളും സഭയും, മൂന്നാമത്തെ ഘട്ടത്തിൽ വിശുദ്ധ ബൈബിളും ശാസ്ത്രവും. അതെ, ഇന്നത്തെ അത്യാധുനിക കാലഘട്ടത്തിൽ വളരെയധികം പ്രസക്തമായിട്ടുള്ളതായ മൂന്ന് ആശയങ്ങൾ, മൂന്ന് പ്രധാനപ്പെട്ട വസ്തുതകളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. ഒന്നാമത്തെ ഘട്ടത്തിലേക്ക് നമുക്ക് വരാം. ചാപ്റ്റർ വണ്ണിൻ്റെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട സെക്ഷനിലേക്ക് നമ്മൾ വരികയാണ്. അത് മറ്റൊന്നുമല്ല, വിശുദ്ധ ബൈബിളും വെളിപ്പാടും. തീർച്ചയായും വിശുദ്ധ ബൈബിൾ എന്നൊരു വാക്ക് നമുക്ക് വളരെയധികം സുപരിചിതമാണ്. നിങ്ങൾ ഒൻപതാം ക്ലാസ് വരെ പഠിച്ചതായ കണ്ടന്റുകളിലെല്ലാം വിശുദ്ധ ബൈബിളിനെ കുറിച്ച് അറിയാം. ഇതിൽ രണ്ടാമത്തെ വാക്കിനെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്താൻ ആഗ്രഹിക്കുകയാണ് മക്കളെ. എന്താണ് ആ വാക്ക്? വെളിപ്പാട്. എന്തുവയ ഈ വെളിപ്പാട് എന്ന് വെച്ചാൽ, വാട്ട് യു മീൻ ബൈ ദിസ്? ആർക്കെങ്കിലും അറിയാവോ? ഒന്ന് ചിന്തിച്ചേ, എന്തുവാ ഈ വെളിപാടെന്ന് വെച്ചാൽ? തീർച്ചയായും അത് മനസ്സിലാക്കാൻ ഒരു എളുപ്പമാർഗം ഞാൻ പറഞ്ഞുതരാം. നമുക്കതിൻ്റെ ഇംഗ്ലീഷ് വാക്കിലേക്ക് വരാം. വെളിപാട് എന്ന വാക്കിന് ഇംഗ്ലീഷിൽ പറയുന്നതായ വാക്ക് ടു റിവീൽ അല്ലെങ്കിൽ റെവലേഷൻ എന്നാണ്. ടു റിവീൽ. തീർച്ചയായും ഈ വാക്ക് പിന്നെയും ഇത്രയും കൂടെ ഫെമിലിയർ ആണ് നമുക്ക്, അല്ലേ? റിവീൽ, ഹീ ഈസ് റിവീലിംഗ് ഇറ്റ് ഔട്ട്. അവനത് പുറത്ത് പറയുകയാണ്, അല്ല, അവനത് പുറത്ത് കാണിക്കുകയാണ്. അതെ, നമ്മൾ ഇന്നേ വരെ അനുഭവിച്ചിട്ടില്ലാത്ത, നമ്മൾ ഇന്നേ വരെ അറിഞ്ഞിട്ടില്ലാത്തതായ ഒരു കാര്യത്തെ നമുക്ക് മുന്നിൽ അറിയുകയോ നമ്മുടെ മുൻപിൽ അനുഭവിക്കാനായിട്ട് ഇടവരികയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ റിവീലിംഗ് അല്ലെ റെവലേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മക്കളെ, ഒരു ചോദ്യം, വിശുദ്ധ ബൈബിളിൽ ആരുടെ റെവലേഷൻ ആണുള്ളത്? തീർച്ചയായും നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരം തന്നെയാണ്. വിശുദ്ധ ബൈബിളിലുള്ള വെളിപ്പാട് ആരുടേതാണ്? ദൈവം തമ്പുരാന്റെ വെളിപ്പാടാണ്. എന്താണ് ആ വെളിപ്പാട്? ദൈവം തമ്പുരാൻ മനുഷ്യരാശിയോട് തന്നെ തന്നെ വെളിപ്പെടുത്തിയ ചരിത്രമാണ് വിശുദ്ധ ബൈബിളിൽ പറയാൻ പോകുന്നത്, വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ക്ഷമിക്കുക, വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഗോഡ്സ് റെവലേഷൻ ടു ദ മാൻകൈൻഡ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇത് എങ്ങനെയാണ്. അതിനു മുമ്പായിട്ട് ഞാൻ നിങ്ങളെ മറ്റൊരു രീതിയിലേക്കൂടെ ചിന്തിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ മനുഷ്യൻ ഉണ്ടായിരുന്ന കാലം മുതലേ അവനെ നയിച്ചിരുന്ന ഒരു ചോദ്യമുണ്ട്. തന്നെ എല്ലാം നിയന്ത്രിക്കുന്നതായ, അല്ലെങ്കിൽ താൻ ഉൾപ്പെടുന്നതായ ഈ ജീവജാലങ്ങളെ, ഈ പ്രകൃതിയെ, ഈ എല്ലാ സൃഷ്ട വസ്തുക്കളെയും നിയന്ത്രിക്കുന്നതായ ആ പരമശക്തി ആരാണ്? ഈ ദൈവാന്വേഷണം. അതെ, മനുഷ്യൻ ഉണ്ടായിരുന്ന കാലം മുതലേ ഉള്ളതാണ് ഈ ദൈവാന്വേഷണം.
ഈ ദൈവാന്വേഷണം അതിൻ്റെ പല രീതികളിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകമായി ശ്രദ്ധിക്കുക, മനുഷ്യൻ്റെ ദൈവാന്വേഷണത്തിലൂടെയാണ് പല മതങ്ങളും രൂപീകൃതമായത് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. മനുഷ്യൻ ആഗ്രഹിക്കുന്നു പരമമായ ശക്തി, എന്തിനും സമാധാനം നൽകുന്ന ശക്തി ആരുടേതാണ്. ഈ ഒരു അന്വേഷണത്തിന്റെ ഫലമായിട്ട് ഒരുപക്ഷെ അവൻ അഗ്നിയെ ആരാധിച്ചു, സൂര്യനെ ആരാധിച്ചു, ചന്ദ്രനെ ആരാധിച്ചു, പല വിധത്തിലുള്ളതായ ദൈവസങ്കല്പങ്ങളുണ്ടായി. ഇതാണ് മനുഷ്യൻ്റെ ദൈവാന്വേഷണം. ഇവിടങ്ങളിലെല്ലാം മറ്റു മതങ്ങളിലെല്ലാം നമ്മൾ കാണുന്നതായ ഒരു കാര്യമാണ്, മനുഷ്യൻ ദൈവത്തെ തേടിപ്പോകുന്നു. മനുഷ്യൻ്റെ ദൈവാന്വേഷണം, മനുഷ്യൻ ദൈവത്തെ തേടിപ്പോകുന്നു. അതേ പ്രിയമുള്ളവരെ, മറ്റു മതങ്ങളിലെല്ലാം നമ്മൾ കാണുന്നതായ കാര്യമാണ് മനുഷ്യൻ ദൈവത്തെ തേടിപ്പോകുന്നു. എന്നാൽ നമ്മുടെ ക്രൈസ്തവ മതത്തിൽ അത് അങ്ങനെയല്ല. പിന്നെ എങ്ങനെയാണ്? നമ്മളൊന്ന് ചിന്തിച്ചേ, നമ്മുടെ രക്ഷാകര ചരിത്രം നമ്മളൊന്നെടുത്തേ, ഈശോയുടെ ചരിത്രം നമ്മളൊന്നെടുത്തേ. മനുഷ്യൻ ദൈവം തമ്പുരാന് തേടിപ്പോകുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? ദൈവം തമ്പുരാൻ മനുഷ്യനിലേക്ക് ഇറങ്ങി വരുന്നു. ദൈവം തമ്പുരാൻ നമ്മളിലേക്ക് സ്വയം വെളിപ്പെടുത്തുന്നു. സ്വയം വെളിപ്പെടുത്തുന്നു. ദൈവം മനുഷ്യനെ അന്വേഷിച്ച് ഇറങ്ങി വന്ന് സ്വയം വെളിപ്പെടുത്തുന്ന ചരിത്രമാണ് ക്രൈസ്തവ മതത്തിൽ. അതേ പ്രിയമുള്ളവരെ, ഇറ്റ് ഈസ് ദ സെൽഫ് റെവലേഷൻ ഓഫ് ഗോഡ്. ദൈവം തമ്പുരാൻ മനുഷ്യനിലേക്ക്, അല്ലെ, മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്ന ചരിത്രം നമ്മൾ കാണുകയാണ് ക്രിസ്തു മതത്തിൽ. ആൻഡ് പ്രിയമുള്ള മക്കളെ, ഇത് തന്നെയാണ് വിശുദ്ധ ബൈബിളിലെ കണ്ടന്റ് എന്ന് പറയുന്നത്. വിശുദ്ധ ബൈബിളിലെ ഇതിവൃത്തം എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. അതായത് എന്താണെന്ന് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ. ദൈവത്തിൻ്റെ സ്വയം വെളിപ്പെടുത്തലും അതിനോട് മനുഷ്യൻ ചെയ്തതായ പ്രത്യുത്തരവുമാണ് വിശുദ്ധ ബൈബിളിലെ ഇതിവൃത്തം അല്ലെങ്കിൽ കണ്ടന്റ് എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി ശ്രദ്ധിച്ച മക്കളെ, ദൈവം തമ്പുരാൻ്റെ സ്വയം വെളിപ്പെടുത്തലും അതിനോട് മനുഷ്യൻ നൽകിയതായ പ്രത്യുത്തരവുമാണ് വിശുദ്ധ ബൈബിളിലെ കണ്ടന്റ് എന്ന് പറയുന്നത്. യെസ്, തീർച്ചയായും മുൾപടർപ്പിൽ മോശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടു, ദൈവം സ്വയം വെളിപ്പെടുത്തി. അതിന് അവൻ നൽകിയതായ പ്രത്യുത്തരമാണ് പഴയ നിയമ ജനത അല്ലെങ്കിൽ കാനാൻ ദേശത്തിലേക്ക് നയിക്കപ്പെടുന്നതായ ജനതയുടെ ചരിത്രമെന്ന് നമ്മൾ കാണുന്നു. മറിയം ദൈവം തമ്പുരാൻ നൽകിയതായ വെളിപ്പെടുത്തലിന് നൽകിയതായ പ്രത്യുത്തരമാണ്. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്നും പറഞ്ഞ് നൽകിയതായ പ്രത്യുത്തരത്തിൻ്റെ ഫലമാണ് പുതിയ നിയമ ജനതയുടെ ആവിർഭാവം എന്നുള്ളൊരു കാര്യവും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ. അതേ പ്രിയമുള്ള മക്കളെ, നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, വിശുദ്ധ ബൈബിളിലെ മുഴുവൻ അധ്യായങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴും കാണുന്നതായ പ്രധാനപ്പെട്ട കാര്യം, ബൈബിളിൽ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട കാര്യം ഒരിക്കൽ കൂടി വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നു, ദൈവത്തിൻ്റെ സ്വയം വെളിപ്പെടുത്തലും അതിനോടുള്ള മനുഷ്യൻ്റെ പ്രത്യുത്തരവുമാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അടുത്തൊരു ചോദ്യം, ഇത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? ഈ വെളിപ്പെടുത്തൽ തുടങ്ങിയത് എപ്പോഴാണ്? മോശയുടെ കാലത്താണോ, അതോ യേശുക്രിസ്തുവിൻ്റെ കാലത്താണോ, അതോ പത്രോസ് ലേഖയുടെ കാലത്താണോ, അതോ നോഹയുടെ കാലത്താണോ? നമുക്ക് ചിന്തിക്കാം. വേഗമാണ് നിങ്ങൾ മനസ്സിലാക്കുക, ഇത് ആരംഭിക്കുന്നത് പ്രപഞ്ച സൃഷ്ടിയിൽ മുതലാണ്. പ്രത്യേകമായി ശ്രദ്ധിക്കുക, പ്രപഞ്ച സൃഷ്ടിയിലൂടെ ആരംഭിച്ച് ജീവജാല സൃഷ്ടിയിലൂടെയും മനുഷ്യ സൃഷ്ടിയിലൂടെയും കടന്നു വന്ന് ആദിമ പാപം മൂലം മനുഷ്യർ പറുദീസ നഷ്ടപ്പെടുത്തിയപ്പോൾ പോലും അവനോട് കരുണയും ദയയും കാണിച്ച് അബ്രഹാത്തിലൂടെയും ഇസ്ഹാക്കിലൂടെയും യാക്കോബിലൂടെയും ഒരു ജനതയെ ഉണ്ടാക്കി, ആ ഇസ്രായേൽ ജനതയിലൂടെ ഈജിപ്തിലെ അടിമത്തത്തിൻ്റെ ചരിത്രത്തിലൂടെയും കാനാൻ ദേശത്തേക്ക് മോശയുടെ നേതൃത്വത്തിൽ നയിക്കപ്പെടുകയും മോശയുടെ ജോശുവയുടെ നേതൃത്വത്തിൽ നയിക്കപ്പെടുകയും ചെയ്യുന്ന ജനതയുടെ ചരിത്രത്തിലൂടെയും എല്ലാം നമ്മൾ കാണുന്നത് ഈ ദൈവം തമ്പുരാൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും വെളിപ്പെടുത്തൽ തന്നെയായിരുന്നു. പ്രിയമുള്ള മക്കളെ, പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, ഈ ഒരു ദൈവ അനുഭവം, എങ്ങനത്തെ ദൈവാനുഭവം? സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ദൈവാനുഭവം. ഈ ഇസ്രായേൽ ജനത കാനാൻ ദേശത്ത് എത്തിയപ്പോൾ തങ്ങളുടെ മക്കൾക്ക് വാമൊഴിയായിട്ട് വായിലൂടെ സംസാരത്തിലൂടെ തലമുറകൾ തോറും ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരുന്നു.
പ്രത്യേകം ശ്രദ്ധിക്കുക, കാനാൻ ദേശത്തെത്തിയ ഇസ്രായേൽ ജനത ഇത് വാമൊഴിയായിട്ട് പകർന്നു കൊടുത്തു. ഈ ദൈവാനുഭവം വാമൊഴിയായി പകർന്നു കൊടുത്തപ്പെട്ടത് പിൽക്കാലത്ത് കാനാൻ ദേശത്ത് എത്തിയപ്പോൾ ഇസ്രായേൽ ജനത അത് ലിഖിത രൂപത്തിലാക്കി. വാമൊഴിയായി പറഞ്ഞു കൊടുത്തത് അവരത് ലിഖിത രൂപത്തിലാക്കി. ഇസ്രായേൽ സമൂഹം അനുഭവിച്ച ദൈവിക വെളിപാടിൻ്റെ ചരിത്രവും ഇസ്രായേൽ ജനം നൽകിയ മറുപടിയുടെ ചരിത്രവും ദൈവ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവർ എഴുതി. അതാണ് പ്രിയമുള്ളവരെ പഴയ നിയമം. പഴയ നിയമത്തിൻ്റെ രചന അപ്രകാരമാണ് നടക്കുന്നത്. പ്രിയമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇസ്രായേൽ സമൂഹം അനുഭവിച്ച ദൈവിക വെളിപാടിൻ്റെ ചരിത്രവും ഇസ്രായേൽ ജനം നൽകിയ മറുപടിയുടെ ചരിത്രവും ദൈവാനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവർ എഴുതി. അതാണ് പഴയ നിയമം. പഞ്ചഗ്രന്ഥി എന്ന് പറയുന്നതായ പുസ്തകത്തെക്കുറിച്ചല്ല നമ്മൾ 9-ാം ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞതാണ്. പ്രപഞ്ച സൃഷ്ടി മുതൽ കാനാൻ ദേശത്ത് വരെ എത്തുന്നതായ കാര്യങ്ങളാണ് നമ്മൾ പഞ്ചഗ്രന്ഥിയിൽ കാണുന്നത്. കാനാൻ ദേശത്തെത്തിയ ജനതകളുടെ ഇടയിലും ജനത്തിൻ്റെ ഇടയിലും ദൈവം തമ്പുരാൻ തൻ്റെ സ്നേഹവും കാരുണ്യവും കാലാകാലങ്ങളിലൂടെ ന്യായാധിപന്മാരിലൂടെയും പുരോഹിതന്മാരിലൂടെയും രാജാക്കന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും കാണിച്ചു എന്നുള്ള കാര്യവും നമ്മൾ കാണുന്നു. ഈ ചരിത്രമാണ് പഴയ നിയമത്തിൽ കാണുന്നത്. BC 1300-BC 50 ഇടയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താൽ നിരവധി വ്യക്തികൾ എഴുതിയ 46 പുസ്തകങ്ങളുടെ സമാഹാരമാണ് പഴയ നിയമമെന്ന്. അതേ പ്രിയമുള്ളവരെ, ഇപ്രകാരം കാനാൻ ദേശത്ത് വാമൊഴിയായി പകർന്നു നൽകപ്പെട്ടത് ആ വിശ്വാസം കാനാൻ ദേശത്ത് എത്തിയ ജനത ലിഖിത രൂപത്തിലാക്കി. അവർ കാലാകാലങ്ങളിൽ ദൈവം തമ്പുരാൻ്റെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും വെളിപാട് ലിഖിത രൂപത്തിൽ കൊണ്ടുവന്നു. അതാണ് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത്. ഇപ്രകാരമാണ് പഴയ നിയമം രചിക്കപ്പെട്ടത്. ദൈവം തമ്പുരാൻ്റെ വെളിപാടിൻ്റെ പശ്ചാത്തലത്തിൽ, ദൈവിക അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട, പരിശുദ്ധാത്മാ നിവേശനത്താൽ രചിക്കപ്പെട്ട 46 പുസ്തകങ്ങളാണ് പഴയ നിയമത്തിൽ ഉള്ളത്. ഇത്രയും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി മക്കളെ, പുതിയ നിയമത്തിലേക്കൂടെ കടന്നുകൊണ്ട് നമ്മുടെ ഈ ഒരു സെക്ഷൻ, ഈ ഒരു ആദ്യത്തെ ഘട്ടം നമ്മൾ അവസാനിപ്പിക്കാം. വെളിപ്പാട് പുതിയ നിയമത്തിൽ, പഴയ നിയമത്തിലെ കാര്യം നമ്മൾ മനസ്സിലാക്കി, ഇനി പുതിയ നിയമത്തിലേക്ക് വരികയാണ്. അതിനു മുമ്പായിട്ട് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചോട്ടെ. പഴയ നിയമത്തിൽ ദൈവം തമ്പുരാൻ ദൃശ്യനായിട്ട് വെളിപ്പെടുത്തിയു, അതായത് ഞാനാണ് ദൈവം എന്നും പറഞ്ഞ് അദ്ദേഹം പുറത്ത് ഒരു രൂപം സ്വീകരിച്ചു കൊണ്ട് വെളിപ്പെടുത്തിയു. പഴയ നിയമത്തിൽ നമുക്കറിയാം ഒരിക്കലുമില്ല. പഴയ നിയമത്തിൽ ദൈവം തമ്പുരാൻ അദൃശ്യനായിട്ട് വ്യക്തികളിലൂടെയാണ് വെളിപ്പെടുത്തൽ നടത്തിക്കൊണ്ടിരുന്നത്. അദൃശ്യനായിരുന്ന ദൈവം തമ്പുരാൻ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നു മനുഷ്യരൂപം പൂണ്ട് ദൃശ്യനായിത്തീരുകയാണ്. ആ മനുഷ്യരൂപം പൂണ്ട ദൈവം തമ്പുരാനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പുത്രനായ ദൈവം അഥവാ യേശു ക്രിസ്തു. പുതിയ നിയമത്തിൽ തൻ്റെ പുത്രനിലൂടെ തന്നെ തന്നെ പരിപൂർണമായിട്ട് വെളിപ്പെടുത്തുന്ന ദൈവം തമ്പുരാൻ്റെ വെളിപാടിൻ്റെ ചരിത്രമാണ് നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നത്. ഇത് വെളിപ്പാടിന് പുതിയൊരർത്ഥം നൽകുകയാണ്. ദൈവം മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് കൂടെ താമസിക്കുന്നതായ ഒരു ചരിത്രം, നമ്മളെപ്പോലെ പണിയെടുക്കുന്നതായ ഒരു ചരിത്രം, നമ്മളെപ്പോലെ ചിരിക്കുന്നതായ ഒരു ചരിത്രം, ദൈവം തമ്പുരാൻ നമ്മുടെ കൂടെ ആയിരുന്നു കൊണ്ട് നമ്മളെ തന്നെ നമ്മളുടെ ഇടയിൽ സ്വയം വെളിപ്പെടുത്തി തരുന്നതായ അതിസവിശേഷമായിട്ടുള്ളൊരു പുതിയ അർത്ഥം ദൈവം തമ്പുരാൻ്റെ വെളിപ്പെടുത്തൽ ക്രിസ്തു വഴി നടക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ രക്ഷാകര സംഭവങ്ങളിലൂടെ, തിരുജനനത്തിലൂടെയും മമൂദീസായിലൂടെയും യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചിരുന്നതായ സമയത്ത് നടത്തിയതായ അത്ഭുതങ്ങളിലൂടെയും ഉപമകളിലൂടെയും പറഞ്ഞതായ ഉപമകളിലൂടെയും പീഡാനുഭവത്തിലൂടെയും കുരിശു മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും അതോടൊപ്പം തന്നെ സ്വർഗാരോഹണത്തിലൂടെയും എല്ലാം നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ദൈവം തമ്പുരാൻ്റെ സ്നേഹവും കരുണയും കരുതലുമാണ് അവൻ നമുക്ക് നൽകിയത്. ഇതാണ് പുതിയ നിയമത്തിലെ വെളിപാടിൻ്റെ ചരിത്രം. ദൈവിക വെളിപാട് പരിപൂർണതയിലെത്തുന്നത് ക്രിസ്തുവിലാണ്. ഈശോയിലൂടെയാണ് പ്രപഞ്ച സൃഷ്ടിയിൽ ആരംഭിച്ചതായ ദൈവിക വെളിപാട് അതിൻ്റെ പരിപൂർണതയിലെത്തുന്നത്. യേശു ക്രിസ്തുവാണ് വെളിപാടിൻ്റെ പൂർണത. അവൻ മനുഷ്യനായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്നുള്ളതാണ് വെളിപാടിൻ്റെ പൂർണത. ഈ വെളിപാടിൻ്റെ ചരിത്രം
ലോകം മുഴുവൻ പ്രഘോഷിക്കുവാൻ. മർക്കോസ് എഴുതിയ സുവിശേഷം 16:15 നമ്മൾ കാണുന്നു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ. അതെ, ഈ വെളിപാടിൻ്റെ ചരിത്രം, ഈ രക്ഷാകര ചരിത്രം ലോകം മുഴുവൻ പ്രഘോഷിക്കുവാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ശിഷ്യന്മാർ ലോകം മുഴുവൻ പോയി പ്രഘോഷണം നടത്തുന്നു. ഇവർക്ക് വാമൊഴിയായി ഇവർ ആദിമസഭയിൽ ഈ ഒരു പ്രബോധനം നൽകി. തുടർന്ന് നമ്മൾ കാണുന്നു, 50 വാമൊഴിയായിട്ട് ആദിമസഭയിൽ നിലനിന്നിരുന്ന ഈ സുവിശേഷ പ്രഘോഷണം 50 ലിഖിത രൂപത്തിലേക്ക് കടന്നു വരുന്നു. അതേ പ്രിയമുള്ളവരെ, ഇപ്രകാരമാണ് പുതിയ നിയമ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടത്. അതായത് 50 ശേഷവും 100 മുമ്പും പരിശുദ്ധാത്മ നിവേശനത്താൽ എഴുതപ്പെട്ടതായ 27 ഗ്രന്ഥങ്ങളുടെ സമാഹാരമാണ് വിശുദ്ധ ബൈബിളിലെ പുതിയ നിയമം എന്ന് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, 50 ഇടയിൽ പരിശുദ്ധാത്മ നിവേശനത്താൽ എഴുതപ്പെട്ട പുസ്തകങ്ങളുടെ സമാഹാരം. 4 സുവിശേഷങ്ങൾ, പിന്നെ അപ്പസ്തോല നടപടികൾ, പൗലോസ് ലീഹായുടെ പേരിലുള്ള 14 ലേഖനങ്ങൾ, സ്ലീഹന്മാരുടെ 7 കാതോലിക്ക ലേഖനങ്ങൾ, അതോടൊപ്പം തന്നെ വിശുദ്ധ യോഹന്നാൻ സ്ലീഹായ്ക്ക് ലഭിച്ച വെളിപാടിൻ്റെതായ അനുഭവം, ഇത് ഉൾപ്പെടുന്നതായ 27 ഗ്രന്ഥങ്ങളാണ് നമ്മുടെ പുതിയ നിയമത്തിൽ ഉള്ളത് എന്ന കാര്യം നമുക്കറിയാമല്ലോ. അതേ പ്രിയമുള്ളവരെ, ഇതാണ്, ഇപ്രകാരമാണ്, ഇപ്രകാരമുള്ള ദൈവിക വെളിപാടിൻ്റെ, ദൈവിക അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ആദിമസഭയിൽ പുതിയ നിയമം രചിക്കപ്പെട്ടത്. നമ്മൾ ഇത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് പുതിയ നിയമത്തിൻ്റെയും പഴയ നിയമത്തിൻ്റെയും രചന ദൈവിക വെളിപാടിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ കാണുകയായിരുന്നു. ദൈവിക വെളിപാട് എന്താണ് എന്ന് പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കി. ദൈവം തമ്പുരാൻ സ്വയം തന്നെ തന്നെ വെളിപ്പെടുത്തി നമുക്ക് സ്നേഹവും കരുതലും നൽകുന്നതായ അനുഭവമാണ് ദൈവിക വെളിപാട് എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ ഒരു സമയത്ത് 2 വത്തിക്കാൻ കൗൺസിൽ ദൈവിക ആവിഷ്കരണത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നതായ ഈ ദൈവിക വെളിപാടിൻ്റെതായ മനോഹരമായ ഒരു കൊട്ടേഷൻ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ ദൈവിക വെളിപാടിലൂടെ അദൃശ്യനായ ദൈവം തൻ്റെ അനന്തമായ സ്നേഹം വെളിപ്പെടുത്തി. ദൈവം തൻ്റെ ജനത്തിൻ്റെ കൂടെ ഇരുന്ന് അവരോട് സംസാരിച്ചു. അങ്ങനെ അവരെ അവരുമായുള്ള കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കുകയും ആനയിക്കുകയും ചെയ്തു. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമുള്ള ദൈവത്തിൻ്റെ സ്വയം വെളിപ്പെടുത്തലിൻ്റെ സമാഹാരമാണ് ബൈബിൾ. അതേ പ്രിയമുള്ളവരെ, അവൻ കൂടെ ഇരുന്ന് സംസാരിച്ചു, അവൻ നമ്മളെ അവനുമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. എന്ത് മനോഹരമായിട്ടാണല്ലേ സഭാപിതാക്കന്മാർ അത് എഴുതി വച്ചിരിക്കുന്നത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമുള്ള ദൈവത്തിൻ്റെ ഇപ്രകാരമുള്ള സ്വയം വെളിപ്പെടുത്തലിൻ്റെ സമാഹാരമാണ് ബൈബിൾ എന്ന് നമ്മൾ മനസ്സിലാക്കി. ദൈവം തൻ്റെ സ്നേഹത്തിലൂടെയും കരുണയിലൂടെയും വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും എപ്രകാരം തന്നെ തന്നെ വെളിപ്പെടുത്തി എന്ന് ബൈബിൾ നമ്മളോട് സംസാരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മൾ ഇതിൽ നിന്ന് എടുക്കേണ്ടതായ പാഠം എന്താണ്? തീർച്ചയായും അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ബൈബിളിലെ വചനങ്ങളിലൂടെ ദൈവത്തെ നാം പൂർണ്ണമായി അറിയുന്നതിനാൽ നമ്മളോടുള്ള ദൈവിക വെളിപാടിൻ്റെ ഒന്നാമത്തെ മാർഗമാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. അതേ പ്രിയമുള്ളവരെ, നമ്മളോടുള്ള ദൈവിക വെളിപാടിൻ്റെ ഒന്നാമത്തെ മാർഗം, ദൈവം തമ്പുരൻ നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതിൻ്റെ ഒന്നാമത്തെ മാർഗം വിശുദ്ധ ബൈബിളാണ്. ഇന്നത്തെ ഈ ഒരു സെക്ഷൻ, ആദ്യത്തെ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ ഭാഗം നമ്മൾ ഇന്നിവിടെ അവസാനിക്കുമ്പോൾ നമുക്കൊരു തീരുമാനമെടുക്കാം. നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയിലും, നമ്മുടെ ജീവിതത്തിലെ ഏത് ഘട്ടത്തിലും, ഏത് സന്തോഷകരമായ അവസരത്തിലും തിരുവചനത്തെ മുറുകെ പിടിക്കുവാനും തിരുവചനം വായിക്കുവാനും തിരുവചനത്തെ ധ്യാനിക്കുവാനുമായിട്ടുള്ള അതിവിശിഷ്ടമായ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനൊരു ഹോംവർക്ക് നൽകാൻ ആഗ്രഹിക്കുകയാണ്. ഹോംവർക്ക് മറ്റൊന്നുമല്ല, അത് പേരൻസിന് നൽകാൻ ആഗ്രഹിക്കുന്ന ഒരു ഹോംവർക്കാണ്. പ്രിയ പേരൻസ്, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 15 നിങ്ങളുടെ മകൾക്ക്, നിങ്ങളുടെ മകന് സ്വന്തമായി ഒരു വിശുദ്ധ ബൈബിൾ ഇല്ല എങ്കിൽ നിർബന്ധമായി അവന് വേണ്ടി, അവൾക്ക് വേണ്ടി ഒരു ബൈബിൾ വാങ്ങി നൽകണം. ഇതാണ് ഹോംവർക്ക് ഇത്തവണത്തെ. അത് കുട്ടികൾ ചെയ്യേണ്ട ഹോംവർക്ക്, എല്ലാ ദിവസവും വിശുദ്ധ ബൈബിൾ വായിക്കുക. ഇതാണ് ഹോംവർക്ക്. കാരണം ദൈവം തമ്പുരാൻ നമ്മളോട് വെളിപ്പെടുത്തുന്ന ഒന്നാമത്തെ മാർഗം വിശുദ്ധ ബൈബിളാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ പ്രിയമുള്ള മക്കളെ, ഇന്ന് നമ്മൾ കണ്ടത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലെയും പുസ്തകങ്ങളുടെ രചനയും അത് ദൈവിക വെളിപാടിൻ്റെ പശ്ചാത്തലത്തിൽ എപ്രകാരം ആണ് എന്നുള്ളൊരു കാര്യമാണ്
നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടത്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കണ്ടു, ഇനി രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് ബൈബിളും സഭയും എന്ന് പറയുന്നതായ അതിമനോഹരമായിട്ടുള്ളൊരു ആശയമാണ്. ഈ ഒരു അവസരത്തിൽ പരിശുദ്ധ ദൈവമാതാവിനോട് നമുക്കറിയാവുന്ന കൃപ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. വിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായ്ക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും.